मुन तीरा वनचारी मुन यमुन तीरा वनचारी यमुन जय राधा माधवा जय कुंज बिहारी जय राधा माधवा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे रामा हरे कृष्णा 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 हरे 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 रामा राम रामा हरे 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 रामा हरे रामा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण नितय गौर हरि बोल हरि बोल हरि बोल नितय गौर हरि बोल नितय गौर जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय श्री गुरुदेव की जय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांता राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये
वाञ्छा कल्पतरुभ्यश्च कृपा सिंधुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री श्री राधा वृंदावन कृष्ण की जय। श्री जगन्नाथ बलदेव सुभद्रा महारानी की जय। श्री श्री गौर निताई की जय। श्रील प्रभुपाद की जय। हरे कृष्णा। अपो इन्नलेयुम इन्नुम श्रीमद् भागवतत्तिले भागवतत्तिलिरुन्न अचिंत्यमाय चल ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഇങ്ങനെ ഭാഗവതത്തിൽ ഒരുപാട് വിവരണങ്ങളുണ്ട്. സർവേശ്വരന് മാത്രമേ അത് സ്യൂട്ടാകുള്ളൂ. വേറെ ആർക്കും ആ ഉപമകളൊന്നും നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. രാവിലെ ഒരു ഉദാഹരണം പറഞ്ഞു. സൂര്യനെ പോലെ പഴയതും സൂര്യകിരണങ്ങൾ പോലെ പുതിയതുമാണ്. പൂതനയുടെ മുൻജന്മം നോക്കുമ്പോൾ രത്നമാല അല്ലെങ്കിൽ കൃതമാല എന്ന രണ്ട് നാമകരണവും പൂതനയ്ക്കുണ്ട്. മുമ്പത്തെ ജന്മം മഹാബലി ചക്രവർത്തിയുടെ മകളായിരുന്നു പൂതന. തേജസ്വിയായ വാമനമൂർത്തി എഴുന്നള്ളുന്നത് കണ്ടിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ വാമനമൂർത്തി ഉദിച്ചു വരുന്നത് കണ്ടിട്ട് പുത്രവാത്സല്യം കൊണ്ട് മഹാബലിയുടെ മകൾ വിചാരിച്ചു, ഒരു നിമിഷം കൃഷ്ണ ഭഗവാനെ എനിക്കിതുപോലത്തെ ഒരു പുത്രനെ വേണം എന്നാഗ്രഹിച്ചു. ഭഗവാനും തഥാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നെ രണ്ടടി മണ്ണ് അളന്ന് അച്ഛൻ്റെ കയ്യിലിരുന്നെല്ലാം പിടിച്ചു വാങ്ങിച്ചപ്പോൾ രത്നമാല മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്കിങ്ങനെ ഒരു പുത്രനുണ്ടെങ്കിൽ ഞാൻ വിഷം വെച്ച് കൊല്ലും എന്ന് വിചാരിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് അതും തഥാസ്തു എന്ന് അനുഗ്രഹിച്ചു. ആദ്യത്തെ പ്രാർത്ഥന ഇതുപോലെ ഒരു പുത്രൻ എനിക്ക് വേണം എന്ന്. രണ്ടാമത്തെ പ്രാർത്ഥന ഇതുപോലെ ഒരു പുത്രനെ കിട്ടിയാൽ വിഷം വെച്ച് ഞാൻ കൊല്ലും. ഭഗവാൻ രണ്ടും തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ ജന്മമാണ് പൂതന എന്ന് പറയുന്നത്. അഹോ ബക്കിയം സ്തനകാലകൂടം സുഖമഹർഷി സ്തുതിക്കാം. ബക്കി പൂതനയുടെ പേര് ബക്കി, ബകാസുരൻ്റെ അനുജത്തി ബക്കി. അഹോ ബക്കിയം സ്തനകാലകൂടം മാറിൽ വിഷവും പുരട്ടിക്കൊണ്ട് നീ വന്നു, പക്ഷേ നിനക്ക് അമ്മയുടെ സ്ഥാനമാണ് കിട്ടിയത് ഗോലോകത്തിൽ. എന്ത് ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് നീ എന്ന് സുഖദേവ് മഹർഷി പൂതനയെ സ്തുതിക്കുന്നു. പാല് കൊടുത്തത് കൊണ്ട് ഭഗവാന്റെ അമ്മയുമായി. അതേസമയം പൂതനയുടെ രണ്ടാമത്തെ ആഗ്രഹം, കൃതമാലയുടെ രണ്ടാമത്തെ ആഗ്രഹം, വിഷം വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലും. വിഷവും വച്ചു, പക്ഷേ കുഞ്ഞു മരിച്ചതിന് പകരം കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, പൂതന മരിച്ചുപോയി.
രണ്ട് വിരുദ്ധമായ ആഗ്രഹങ്ങൾ, പരസ്പര വിരുദ്ധമായ രണ്ട് ആഗ്രഹം, ഒന്ന് മകനായി വേണം, രണ്ടാമത് വിഷം വെച്ച് കൊല്ലും, ഇങ്ങനെ ഒരമ്മ വിചാരിക്കും. പക്ഷെ രണ്ടും ഭഗവാൻ നടത്തിത്തന്നും ഇത് ഭഗവത് ലീലകളിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഭഗവാൻ ഓരോ തവണ അവതരിക്കുമ്പോഴും അനേകം അനേകം ലീലകൾ, അനേകം അനേകം കാരണങ്ങളെ ഒരുമിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും കംസന്റെ വേദിയിൽ കടന്നു വന്നപ്പോൾ പല വ്യത്യസ്തമായ ആൾക്കാർ വ്യത്യസ്ത രൂപത്തിലാ ഭഗവാനെ കണ്ടത്. യോഗിമാർ പരമാത്മാവായി കണ്ടു, ഗോപന്മാർ അവരുടെ ഹീറോ വരുന്നത് പോലെ കണ്ടു. കൃഷ്ണനും ബലരാമനും എന്ത് ചെയ്തു? കുവലയപീഠം എന്ന് പറയുന്ന ഒരു ആനയെ, ഇത് സാധാരണ ആനയല്ല, 10,000 ആനകളുടെ ശക്തിയുള്ള ഈ ആന, ഒറിജിനലി ജരാസന്ധൻ്റെ ആയിരുന്നു ഈ ആന. അപ്പൊ ജരാസന്ധൻ എന്ത് ചെയ്തു? തൻ്റെ മകൾ പുത്രിമാരെ വിവാഹത്തിന് വേണ്ടി ഒരു പരീക്ഷണം, അന്ന് കാലത്തൊക്കെ അങ്ങനെയൊക്കെയാണ്. ശ്രീരാമചന്ദ്രമൂർത്തി ശിവധനുഷ് പൊട്ടിച്ചിട്ടാ സീതാദേവിയെ വിവാഹം ചെയ്തത്. ഭഗവാൻ 7 കാളകളെ അടക്കിക്കൊണ്ടാണ് നാഗകന്യകയെ വിവാഹം ചെയ്തത്. എത്രയോ രാജാക്കന്മാരെ തോൽപ്പിച്ചാണ് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയത്. അർജുനൻ താഴെ ബിംബം നിഴലിൽ നോക്കിക്കൊണ്ട് മേലെ കറങ്ങുന്ന മത്സ്യത്തിൻ്റെ കണ്ണിൽ അമ്പെയ്താണ് ആരെ വിവാഹം ചെയ്തത്? ദ്രൗപദി. കൽപ്പത്തറു പ്രഭു എന്ത് ചെയ്ത വിവാഹം ചെയ്ത? കടം മേടിച്ചു. അപ്പോ അന്ന് കാലത്ത് ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, യുദ്ധമൊക്കെ ചെയ്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ആരുടെ? ആ, ജരാസന്ധൻ. തൻ്റെ പുത്രിമാരായ പുഷ്കലാപൂർണ അല്ല, വേറെന്തോ പേരാണ്. ഇവരെ രണ്ടുപേരെയും ആരെങ്കിലും വിവാഹം കഴിക്കണമെങ്കിൽ കുവലയപീഠം എന്ന ആനയെ തോൽപ്പിക്കണം. ഇത് സാധാരണ ആനയല്ല, 10,000 ആനകളുടെ ശക്തിയുള്ളതാ, ഇതിനെ തോൽപ്പിച്ചാൽ മാത്രമേ എന്ന് പറഞ്ഞ് ഇതിനെ മത്സരത്തിനായി ആനയെ വിട്ടു. അങ്ങനെ കംസൻ ഈ ആനയെ തോൽപ്പിച്ച് ജരാസന്ധൻ്റെ രണ്ട് പുത്രിമാരെയും വിവാഹം കഴിച്ചു. അതോടെ ആനയും ഗിഫ്റ്റായിട്ട് കിട്ടി. ഈ ആനയാ പിടിച്ച് നിർത്തിവെച്ചിരിക്കുന്ന 10,000 ആനകളുടെ ശക്തിയാ. കൃഷ്ണനും ബലരാമനും വന്ന് തുമ്പിക്കയും പിടിച്ച് വാലും പിടിച്ചെടുത്ത് നിലത്തിൽ അതിനെ അടിച്ചു കൊന്നു. രണ്ട് ആനത്തന്തത്തിനെയും തോളിലെടുത്തുകൊണ്ട് അതിൻ്റെ അറ്റത്തിൽ ഇങ്ങനെ ചോരയെല്ലാം വരുന്നു. ഈ രണ്ട് ആനത്തന്തത്തിനെയും പിടിച്ചുകൊണ്ട് ആ കംസന്റെ വേദിയിൽ കടന്നു പോകുന്നത്. അപ്പൊ ഭഗവാന്റെ കൂട്ടുകാരെല്ലാം കണ്ടിട്ട് അവർക്ക് ഹീറോ വരുന്നത് പോലെ തോന്നി. എല്ലാവരും ബലറാം കി ജയ്, കൃഷ്ണ കി ജയ്. ഇതൊക്കെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ദീനബന്ധു പ്രഭു ഈ കഥ നന്നായിട്ട് പറയും. ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് കൃഷ്ണ കന്നയ്യ എന്നൊക്കെ പറയുമ്പോൾ ഡിവോട്ടീസ് പറയും, എന്താണ് ദാവുജി കാ ബയ്യ, ഇങ്ങനെ പാട്ടൊക്കെ പാടിയൊക്കെയാണ് പറയുന്നത്. കൃഷ്ണ കന്നയ്യ ദാവുജി കാ ബയ്യ, ഇങ്ങനെ പാട്ടൊക്കെ പാടി. കാരണം അവർക്ക് ഹീറോ വരുന്നത് പോലെ, അവരുടെ ഹീറോ വരുന്ന പോലെ ഗോപന്മാർക്ക് തോന്നി. അവർക്ക് ഭയമേ ഇല്ല. ബകാസൂരനെ പിടിച്ച് വലിക്കാൻ പോകും, അകാസൂരൻ്റെ വായിനകത്ത് കയറിപ്പോകും, എവിടെ വേണമെങ്കിലും പോകും. കാരണം പൂർണ്ണ വിശ്വാസമാണ് ഗോപന്മാർക്ക്, ഏതവസ്ഥയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന പൂർണ്ണ ശരണാഗതി പ്രാപിച്ചവരാണ്. നിഷ്കളങ്കമായ ഒരു കുട്ടി കാണിക്കുന്ന വിശ്വാസം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒരു വയസ്സ് കുട്ടിയോ 2 വയസ്സ് കുട്ടിയോ മതിലിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ താഴെ ഇരുന്ന് വന്നിങ്ങനെ 2 കൈയും കാണിച്ചാൽ മതി, ആ കുട്ടി എന്ത് ചെയ്യും? ചാടും. 5 വയസ്സ് മകൻ ചാടുമോ? 5 വയസ്സ് കുട്ടി പറയും, അച്ഛ പിടിക്കൂല്ലേ, താഴെ ഇടോ, പിടിക്കോ, ഉറപ്പ് വരുത്തോ എന്ന് പറയും. 10 വയസ്സ് 12 വയസ്സായ കുട്ടി എന്ത് പറയും? ഞാൻ വന്നോളാം, അച്ഛൻ പൊക്കോ എന്ന് പറയും. വിശ്വാസം വ്യത്യാസം വരും. ആ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനുള്ള വിശ്വാസം, അതുപോലത്തെ വിശ്വാസമായിരുന്നു ഗോപന്മാർക്ക് ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ട്
ഈ 15 മൈല് 20 മൈൽ നീളമുള്ള അകാസുരൻ വായും പിളന്നിരിക്കുമ്പോൾ അവർക്കൊന്നും പേടിയില്ല. അഥവാ അത് രാക്ഷസനായാലും കുഴപ്പമില്ല, കൂടെ ആരുണ്ട്? ഏതവസ്ഥയിലും കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും. അങ്ങനത്തെ വിശ്വാസം നമുക്കുണ്ടോ? നമുക്കുണ്ടോ? നമ്മൾ ഭഗവാനെയും വിശ്വസിക്കും, ബാങ്ക് ബാലൻസിനെയും വിശ്വസിക്കും, രണ്ടിനെയും വിശ്വസിക്കും അല്ലേ. പക്ഷെ പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടെ ഹീറോ വരുന്നത് പോലെ തോന്നി. യോഗിമാർ പരമാത്മാവിനെ കാണുന്നത് പോലെ കണ്ടു. ഗോപസ്ത്രീകൾ അവരുടെ കണ്ണിൻ്റെ അറ്റത്ത് കൃഷ്ണമണിയെ ഓട്ടിച്ച് പ്രേമഭാജനമായി ഭഗവാനെ കണ്ടു. കംസൻ കാലൻ വരുന്നത് പോലെ കണ്ടു. അപ്പോൾ ഫെയ്ത്ത്, അതായത് ഭാഗവതത്തിൽ ഈ രണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഫെയ്ത്ത്, ബിലീഫ്, ഇത് രണ്ടും വേറെ വേറെയാണ്. ഫെയ്ത്തും ബിലീഫും മലയാളത്തിൽ എങ്ങനെ പറയും? ഫെയ്ത്ത് എന്താണ്? വിശ്വാസം. ബിലീഫ് എന്താണ്? അതും വിശ്വാസം. ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഫെയ്ത്തിനും എന്താ, ആരെങ്കിലും മലയാള പണ്ഡിറ്റ് ആരെങ്കിലും ഉണ്ടോ, പണ്ഡിതന്മാർ? ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. ഫെയ്ത്ത് വിശ്വാസം, ബിലീഫ് അതും വിശ്വാസം. ഒന്ന് സമയം കൊണ്ട് മാറുന്നതും ഇനിയൊന്ന് സമയം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റാത്തതും. ബിലീഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു, ഒരു വേദന വന്നു, ഒരു ദുഃഖം വന്നു, ഉടനെ മനസ്സ് പറയും ഓ 16 മാല ഇത്ര കാലം ജപിച്ച് ഒരു പ്രയോജനമില്ല, ഉടനെ എന്തേ അടുത്ത ഒരാഴ്ച 16 പതുക്കെ കുറയും, സത്സംഗത്തിൽ പോവില്ല, പിണങ്ങിയിരിക്കും, മാറിയിരിക്കും, ആ പ്രഭു പ്രസാദം തന്നാൽ ഈ പ്രഭു കഴിക്കൂല, ഈ പ്രഭു അങ്ങനെയൊക്കെ പല. ഇത് വെറും ബിലീഫാണ്, ദൃഢമായ വിശ്വാസമില്ല. പക്ഷേ ഭഗവാൻ പറയുന്നു എങ്ങനെ വിശ്വസിക്കണം. മാംചയോ അവ്യഭിചാരേണ ഭക്തിയോഗേണ സേവത്തേ സഗുണാൻ സമതീതൈ താൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. എങ്ങനത്തെ വിശ്വാസം? അവ്യഭിചാരേണ. എന്തൊരു കടുത്ത വാക്കാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത് ഗീതയിൽ, വ്യഭചാരി എന്നൊരു വാക്കുപയോഗിക്കാൻ. സാധാരണ സംഭാഷണത്തിൽ പോലും നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല. വ്യഭചാരി എന്നൊക്കെ, വേശ്യ എന്നൊക്കെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഭഗവാൻ അവിടെ ആ വാക്കുപയോഗിക്കുന്നുണ്ട്. മാംചയോ അവ്യഭിചാരേണ, എൻ്റെ അടുത്ത് വച്ച് പുലർത്തുന്ന ഭക്തി വ്യഭചാര ഭക്തിയാകരുത്. അവ്യം, എന്നെ മാത്രം ശരണം പ്രാപിക്കണം. തിങ്കളാഴ്ച ഗണപതി, ചൊവ്വാഴ്ച അയ്യപ്പം, ബുധനാഴ്ച ഇത്, വ്യാഴാഴ്ച വിഷ്ണു, പിന്നെ ഞായറാഴ്ച അവധി, അങ്ങനത്തെ ഭക്തിയൊന്നും പറ്റില്ല. മാംചയോ അവ്യഭിചാരേണ ഭക്തി, അങ്ങനത്തെ ഒരു ദൃഢമായ ഭക്തി, അങ്ങനത്തെ ഭക്തനാണ് എനിക്ക് വേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ബിലീഫ് ആവരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ, ഒരു എന്തെങ്കിലും നിരാശ വരുമ്പോൾ ഉടനെ നമ്മുടെ ഭക്തി എന്താകും? താഴോട്ട് പോകും. അങ്ങനത്തെ ഭക്തി ആകരുത്. മനോഹരമായിട്ട് ജയദേവ കവികളുടെ കഥ പറയുന്നുണ്ട്. ആരുടെ കഥയാ? ആരെ കഥ? ആരെ കഥ? ജയദേവ കവി. ഭാരതത്തിലുള്ള എല്ലാ വൈഷ്ണവ സമ്പ്രദായവും ഒരുപോലെ ഒരേ മനസ്സായിട്ട് സ്വീകരിച്ച ഒരു മഹാത്മാവാണ് ജയദേവ കവി. ഇപ്പം നമ്മൾ ബദ്രിനാഥിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ജയദേവ കവി പാടിയ അഷ്ടപതി പാടിയാണ് ദീപാരാധനയൊക്കെ ചെയ്യാറുണ്ട്. ജയദേവ കവി പാടിയത് ഗുരുവായൂരിലും അഷ്ടപതി പാടാറുണ്ടോ? പാടാറുണ്ട്. ദ്വാരകയിൽ പോയാലും ജയദേവ കവിയുടെ അഷ്ടപതി പാടാറുണ്ട്. ജഗന്നാഥ് പുരിയിൽ പോയാൽ ജയദേവ കവി രചിച്ച ഗീത ഗോവിന്ദം പാടാറുണ്ട്. നമ്മളും എല്ലാ സമ്പ്രദായം, ശ്രീ വൈഷ്ണവ സമ്പ്രദായം, ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം, നിമ്പർക്ക സമ്പ്രദായം, രുദ്ര, എല്ലാ വൈഷ്ണവ സമ്പ്രദായവും ഒരുപോലെ സ്വീകരിച്ച ഒരു ആചാര്യനാണ് ആര്? ജയദേവ കവികൾ. നമ്മളും പാടാറുണ്ട് ജയദേവ കവിയുടെ പാട്ട്. ഏതാണ് ജയദേവ കവി രചിച്ച ഒരു പാട്ട് നമ്മളും ദിവസവും പാടാറുണ്ട്? ഏതാണ്? തവകര കമലവരേന കമദ്ഭുത ശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവദൃത നരഹരിരൂപ. ഇതാര് രചിച്ചതാണ്? ജയദേവ കവി രചിച്ച. നമ്മളും ദിവസം, എല്ലാ വൈഷ്ണവ സമ്പ്രദായവും ജയദേവ കവി. അദ്ദേഹം ഭക്തൻ, പരമഭക്തനാണ്.
ഭഗവാനെ കാണുമ്പോഴെല്ലാം ഒരു പാട്ട് എഴുതി കളയും. അങ്ങനെ അധികമൊന്നുമല്ല, അദ്ദേഹം 4 കോടി കവിതകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എത്ര? 4 കോടി. ഇപ്പം എല്ലാവർക്കും ഒരു പേപ്പറും പേനയും തരും, കൃഷ്ണനെ കുറിച്ച് ഒരു കവിത എഴുതണം. എത്ര പേർക്ക് എഴുതാൻ പറ്റും? 4 കോടി കവിതകൾ എഴുതിയ ഒരു മഹാഭക്തനാ ജയദേവൻ. കൃഷ്ണ എന്ന് ഓർക്കുമ്പോൾ ഒരു കവിത എഴുതി കളയും. കാരണം ഭഗവാനല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തി. ഇത് മാത്രമല്ല, ജയദേവ കവികൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ജയദേവ കവിയുടെ പത്നിയാണ് പത്മാവതി. ഈ ഒരു കപ്പിൾ മാത്രമാണ് വൈകുണ്ഠത്തിലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കഴിയുന്നത്. വേറെ എല്ലാവരും അങ്ങനെയല്ല, നമുക്കൊന്നും അറിയില്ല. നമ്മുടെ വൈഫ് അടുത്ത ജന്മത്തിൽ ബോസാവും, നമ്മൾ ജോലിക്കാരനാകും, ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിലും ബന്ധങ്ങൾ രൂപം മാറാം. ഈ ജന്മത്തിൽ ഭാര്യ ഭർത്താവായിരിക്കും, അടുത്ത ജന്മത്തിൽ അച്ഛനും മകളുമാവും, അതിൻ്റെ അടുത്ത ജന്മത്തിൽ സഹോദരൻ സഹോദരിയാവും, പിന്നെ ഇങ്ങനെ അയലൊക്കത്തുള്ളവരാവും, അല്ലെങ്കിൽ യജമാനനും ദാസനുമാകും, അല്ലെങ്കിൽ പാറ്റയായിട്ട് ജനിച്ച പാറ്റ ഭാര്യ, പാറ്റ പത്നി, ഭർത്താവ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ വൈകുണ്ഠത്തിലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കഴിയുന്ന ഒരേ ഒരു വൈഷ്ണവ കപ്പിളേ ഉള്ളൂ. ആരാണ്? ജയദേവ കവിയും പത്മാവതിയെയും പോലെ. വേറെ ആരും അങ്ങനെയല്ല. അതുകൊണ്ടാണ് വൈഷ്ണവ വിവാഹം നടക്കുന്ന സമയത്ത് ഈ ദമ്പതികൾ ലക്ഷ്മീനാരായണനെ പോലെ, ഉമയും ശിവനെയും പോലെ, പിന്നെ ഇന്ദ്രനും സചിയെയും പോലെ, അവസാനം പറയും ജയദേവനും പത്മാവതിയെ പോലെ എന്നെന്നും കപ്പിളായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ കലിയുഗത്തിലൊക്കെ അങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഉള്ള കുറേ പ്രഭുക്കന്മാർ വിവാഹം കഴിഞ്ഞവരാണ്, മാതാജിമാരൊക്കെ വിവാഹം കഴിഞ്ഞവരാണ്. എത്ര പേർക്ക് അതേ പാർട്ട്ണർ നെക്സ്റ്റ് ലൈഫിൽ വേണം? സുധാമ പ്രഭു, അതേ പാർട്ട്ണർ പ്രഭുവിന് വേണ്ടേ? റൈറ്റ്. ശരി, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. മാതാജി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ. അപ്പോൾ ജയദേവും പത്മാവതിയും വൈകുണ്ഠത്തിലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കഴിഞ്ഞവരാ. ഒരു 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 അതായത് ഇവരുടെ ഇടയ്ക്ക് സ്വകാര്യം എന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനത്തെ കപ്പിൾ എന്നാണ് പറയുന്നത്, ഒരു രഹസ്യമേ ഇല്ലാത്ത കപ്പിൾ. ഈശ്വരനെ സാക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കപ്പിളാണ്. ഇവരുടെ ഇടയ്ക്ക് വേറെ രഹസ്യം, ഇവർക്ക് സംസാരിക്കാനുള്ളത് ഭഗവാനെ കുറിച്ച് മാത്രം. ഇപ്പം നമ്മളൊക്കെ ചില വീട്ടിൽ പ്രീച്ചിങ്ങിന് പോകുമ്പോൾ വീട്ടിൽ കിച്ചണിൽ പല പല പാത്രങ്ങൾ നിലത്ത് വീഴും, സ്പൂൺ ടിങ് എന്ന് വീഴും, ചിലപ്പം വലിയൊരു പാത്രം ടങ് എന്ന് വീഴും, ചിലപ്പോൾ കുക്കറൊക്കെ വീഴും. ഈ കിച്ചണിൽ ഓരോ പാത്രം നിലത്ത് വീഴുന്നതിന് ഓരോ മെസ്സേജ് ഉണ്ട്, അത് ഭർത്താവിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അദ്ദേഹം പറയും, പ്രഭു ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് അടുക്കളയ്ക്കകത്ത് പോകും. അത് ഓരോന്നും ഓരോ മെസ്സേജാണ്. പക്ഷെ അങ്ങനത്തെ യാതൊരു സ്വകാര്യതയും ഇല്ലാതെ ഭഗവാനെ മാത്രം സാക്ഷ്യം വച്ച് ജീവിച്ച ഒരേ ഒരു കപ്പിളാണ് ജയദേവ കവിയും പത്മാവതിയും. ജയദേവ കവി 5 വയസ്സ് കുഞ്ഞായിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാ ഗുരുകുലത്തിൽ ചെന്ന് പഠിക്കാൻ. ഒരു ദിവസം പോലും ഗുരുകുലം മിസ് ചെയ്യത്തില്ല. മാത്രമല്ല, മറ്റ് എല്ലാ കുഞ്ഞുങ്ങളെയും ഗുരുകുലത്തിൽ വലിച്ചുകൊണ്ട് പോകും. ഒരു ദിവസം പോലും ഗുരുകുലം മിസ് ചെയ്യാതെ താല്പര്യത്തോട് വേദവും ശാസ്ത്രവും പഠിച്ച വ്യക്തിയാണ് ആര്? 5 വയസ്സുള്ള ജയദേവ കവി. അച്ഛന് വലിയ തൃപ്തിയായി. അപ്പോൾ ഒരു ദിവസം ഈ അച്ഛൻ, ജയദേവ കവിയുടെ അച്ഛൻ നടന്നു പോകുമ്പോൾ ഗുരുവിനെ കണ്ടു, ബ്രാഹ്മണനെ കണ്ടു. ഉടനെ ഇദ്ദേഹം തൊഴുതു പറഞ്ഞു, അങ്ങ് പാഠം നടത്തുന്നത് അതിമനോഹരം, എൻ്റെ മകൻ ഒരു ദിവസം പോലും മുടക്കാതെ ആ ഗുരുകുലത്തിൽ വരുന്നത്, എന്ത് ഉത്സാഹത്തിലാവാൻ പഠിക്കാൻ വരുന്നത്, എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. ഉടനെ ആ ബ്രാഹ്മണ പണ്ഡിതൻ പറഞ്ഞു, നല്ല കഥയായി, നിങ്ങളുടെ മകൻ എന്ന് ഗുരുകുലത്തിൽ വന്നോ അടുത്ത ദിവസം ഞാൻ ഗുരുകുലം പൂട്ടി. അവൻ ഗുരുകുലത്തിലേ വരാറില്ല, ദിവസം ഗുരുകുലത്തിൽ പോകുന്നു പറഞ്ഞ് എവിടെയോ പോയിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഗുരുകുലത്തിൽ പോകുന്നില്ല. അത് മാത്രമല്ല, മറ്റു കുട്ടികളെയും കുട്ടികളെയെല്ലാം വഴിതെറ്റിച്ച് അവൻ എവിടെയോ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അച്ഛന് മനസ്സിലാകുന്നത്, ഇവൻ എത്രയോ കൊല്ലമായിട്ട് ഗുരുകുലത്തിൽ പോവാം, പക്ഷെ ഒരു ദിവസം പോലും ക്ലാസ്സിൽ പോയിട്ടില്ല. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു കൃഷിക്കാരൻ പരാതിയുമായിട്ട് നിൽക്കുന്നു. ബ്രാഹ്മണൻ ചോദിച്ചു, എന്താ പറ്റിയ? നിങ്ങളുടെ മകൻ ജയദേവനും കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എൻ്റെ വാഴത്തോട്ടത്തിലായിരുന്നു അവരുടെ നാടകം. ഇവരുടെ പരിപാടി എന്താ? ഒരു ദിവസം പോലും സ്കൂളിൽ പോകത്തില്ല.
ദിവസം ഓരോ പറമ്പിൽ ചെന്ന് രാമായണ കഥകൾ, രാവണ വധം, ലങ്ക, ഇത് കഥ, ഇവർ ഡ്രാമ, രാമായണം, മഹാഭാരതം, ഈ കഥകളൊക്കെയാണ് ഡ്രാമയായിട്ട് കളിക്കുന്നത്. കൃഷ്ണാവബോധം ഒന്നും നേരത്തെ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യായിരുന്നു. വെറുതെ സ്കൂളിലൊക്കെ പോയി പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ, കോസ് തീറ്റ ഇതെല്ലാം പഠിച്ചു. നിങ്ങളൊക്കെ പഠിച്ച ട്രിഗ്നോമെട്രി, ഇൻറ്റഗ്രൽ കാൽക്കുലസ്. ഇവിടെ എത്ര പേര് ലൈഫിൽ സൈൻ തീറ്റ കോസ് തീറ്റയൊക്കെ പഠിച്ചിട്ടുള്ളത്? എല്ലാവരും പഠിച്ചു. ആരെങ്കിലും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലേ? അപ്പോൾ അവിടെ ഒരു കൃഷിക്കാരൻ പരാതിയായിട്ട് നിൽക്കുക. ജയദേവ കവിയുടെ അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ മകൻ ഞങ്ങളുടെ പറമ്പിൽ കയറി നാടകം കളിച്ചു, അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല, ഇന്നലത്തെ നാടകം ലങ്കാദഹനമായിരുന്നു, മൊത്തം പറമ്പും കത്തിച്ചു വിട്ടു. ഇങ്ങനെ ദിവസവും പരാതി മീതെ പരാതി. അവസാനം അച്ഛൻ ബ്രാഹ്മണൻ സഹികെട്ട് ഒരു ദിവസം മകനെ വിളിച്ച് വഴക്ക് പറയാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജയദേവ കവി ജഗന്നാഥ് പുരിയിൽ വസിച്ചിരുന്നു. നിങ്ങളിൽ എത്ര പേര് വൃന്ദാവൻ പരിക്രമ, സോറി, നവദ്വീപ് മണ്ഡൽ പരിക്രമ പോയിട്ടുണ്ടെന്ന് അറിയില്ല. പോയിട്ടുണ്ടാരെങ്കിലും നവദ്വീപ് 7 ഡേയ്സ് പരിക്രമ പ്രഭു പോയിട്ടുണ്ട്. 1-2 പേര് പോയി. അവിടെ ചമ്പാഹട്ടി എന്നൊരു സ്ഥലത്തിലോട്ട് നമ്മൾ പോകും. അവിടെയാണ് ജയദേവ കവി വസിച്ചിരുന്നത്. ജഗന്നാഥ് പുരിയിലും ഒരുപാട് കാലം ജയദേവ കവി വസിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുക ദേശീയത്തിലും. അപ്പൊ 5 വയസ്സ് മകൻ പറയാണ്, അത് രാമായണത്തിൽ ഇതുണ്ട്, മഹാഭാരതത്തിലുണ്ട്, ഇതൊക്കെ ഭഗവാനെ കുറിച്ച് ലീലകൾ വിശദീകരിച്ചിട്ടുണ്ട്, ഇതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് അച്ഛൻ്റെ അടുത്ത് മകൻ തർക്കിക്കുന്നു. അപ്പൻ അച്ഛൻ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, അതൊക്കെ വ്യാസൻ വെറുതെ കഥ എഴുതി വെച്ചതാണ്, അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. ജയദേവ കവിയെടുത്ത് 5 വയസ്സ് കുട്ടിയെടുത്ത് അച്ഛൻ പറഞ്ഞു, അതെല്ലാം വെറുതെ കഥയാണ്, അതൊന്നും വിശ്വസിക്കരുത്, നീ വ്യാസനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ വ്യാസനാണ് എഴുതി, ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് നിനക്ക് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചു. ആ ഒരു വാക്ക് 5 വയസ്സായ ജയദേവ കവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ജയദേവ കവി ഒരു ഉദാഹരണം പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ഒരു തെരുവിൽ 10 വീടുകളുണ്ട്. ഈ 10 വീടുകളിലും നായ വളർത്തുന്നുണ്ട്. കള്ളന്മാരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി 10 വീട്ടിലും നായ വളർത്തുന്നു. ജയദേവ കവി അച്ഛന് പറഞ്ഞു കൊടുത്ത കഥയാ. ആദ്യത്തെ വീട്ടിൽ കള്ളൻ കയറി, അപ്പൊ നായ കൊരച്ചു. അപ്പൊ ആദ്യത്തെ വീട്ട് നായ കൊരച്ചത് കേട്ടിട്ട് 2ാമത്തെ വീട്ട് നായയും കൊരച്ചു. പക്ഷേ 2ാമത്തെ വീട്ട് നായ കള്ളനെ കണ്ടിട്ടില്ല. 2ാമത്തത് കുറച്ചപ്പോൾ 3ാമത്തത് ബൗ 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 എല്ലാം 10 ചേർത്ത് കുറച്ചു. 10ാമത്തെ വീട്ട് നായ കള്ളനെ കണ്ടോ? കണ്ടില്ല. അപ്പൊ ജയദേവ കവി പറയാം, 10ാമത്തെ വീട്ട് നായ കള്ളനെ കണ്ടില്ല, ആദ്യത്തെ വീട്ട് നായയെ വിശ്വസിച്ചു കുറച്ചു. നായ്ക്കൾ തമ്മിൽ ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വ്യാസനെ വിശ്വസിക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അച്ഛൻ പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. 5 വയസ്സിൽ ജയദേവ കവി ഭഗവാന്റെ അടുത്ത് ഇത്രയും വിശ്വാസം വച്ചിരുന്നതാണ്. അങ്ങനെ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ദേശാടനമായിട്ട് ഇങ്ങനെ ഭഗവാന്റെ, അപ്പൊ തന്നെ കവിതകൾ ഭഗവാനെ കുറിച്ച് കോടാനുകോടിയും കവിതകൾ രചിക്കുമായിരുന്നു ജയദേവ കവി. ഇപ്പൊ നമ്മൾക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആദരിക്കുന്ന ദശാവതാര സ്തോത്രം, ഗീത, ഗോവിന്ദം, അഷ്ടപദി, ഇതെല്ലാം ജയദേവ കവി രചിച്ചതാണ്. അങ്ങനെ ഒരു ദിവസം ജഗന്നാഥ് പുരിയിൽ നിന്ന് ജഗന്നാഥ് സ്വാമിയുടെ മുമ്പേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജയദേവ കവി. ചെറുപ്പക്കാരനായ, സൗന്ദര്യം ഉജ്ജ്വലനായ, തേജസ്വിയായ ഒരു സന്യാസി വര്യൻ, ജയദേവ കവിയുടെ മുമ്പേ ഒരു വയസ്സായ ബ്രാഹ്മണൻ പ്രാർത്ഥിക്കുക ജഗന്നാഥിൻ്റെ അടുത്ത്. ജഗന്നാഥ്, എൻ്റെ മകളുടെ മകൾക്ക് വിവാഹപ്രായമായി അനുയോജ്യനായ ഒരു വരനെ കിട്ടിയില്ല, ഭഗവാൻ നല്ല ഒരു വരനെ എനിക്ക് തരണം എന്ന് ജഗന്നാഥ് സ്വാമി അടുത്ത് പ്രാർത്ഥിക്കുന്നു പുരിയിൽ. അപ്പൊ ജഗന്നാഥ് സ്വാമി പറഞ്ഞു, ആ വയസ്സായ ബ്രാഹ്മണൻ്റെ അടുത്ത് വിഷമിക്കേണ്ട, നീ നല്ല സമയത്താ വന്നിരിക്കുന്നത്, നിന്റെ പുറകെ നിൽക്കുന്ന വ്യക്തിയാണ് യോഗ്യനായ വ്യക്തി നിന്റെ മകൾക്ക്, അതുകൊണ്ട് അദ്ദേഹത്തിന് നിന്റെ മകളെ പത്നിയായി ചെയ്ത് വിവാഹം ചെയ്തു കൊടുക്കാൻ. ഈ വയസ്സായ ബ്രാഹ്മണനും ബാക്കിലൊക്കെ തിരിഞ്ഞു നോക്കി, ആരെയും കാണാനില്ല, ഒരു സന്യാസി, കാവി വസ്ത്രം ഇട്ട ഒരു സന്യാസി നിപ്പുണ്ട്.
അപ്പൊ ആ ബ്രാഹ്മണൻ ജഗന്നാഥ് സ്വാമി എടുത്ത് പറഞ്ഞു, ഭഗവാനെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, ഏതോ ഒരു സന്യാസിയാണല്ലോ നിൽക്കുന്നത്. ജഗന്നാഥ് സ്വാമി പറഞ്ഞു, ആ സന്യാസിക്ക് നിന്റെ മകളെ വിവാഹം ചെയ്തു കൊടു. ബ്രാഹ്മണൻ ചോദിച്ചു, നല്ല ഒരു വരനെ ചോദിച്ചപ്പോൾ ആരെ കൈ കാണിച്ചു കൊടുക്കുന്നു? ഒരു സന്യാസിയെ. സന്യാസിക്ക് ഞാൻ എങ്ങനെ എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും? ഭഗവാൻ പറഞ്ഞു, നിന്റെ മകളുടെ ജീവിതം സഫലമാകണമെങ്കിൽ ഈ ജയദേവന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ജയദേവനെ സമീപിച്ചു. അപ്പം ജയദേവൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങേക്ക് കണ്ണ് കണ്ടൂടെ? ഞാനൊരു സന്യാസി, ന്യാസം, സർവസുഖങ്ങളും ത്യജിച്ച വ്യക്തി, എനിക്ക് മാറാൻ മറുതുണിയില്ലാത്ത ഒരു വ്യക്തിയാണ്. കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നത് മാത്രം ഭക്ഷണമായി കഴിച്ചുകൊണ്ട് കയ്യിനെ തലയണയായി വെച്ച് മരങ്ങളിലും എന്താ പറയുക തടാകത്തിൻ്റെ തീരത്തും ഉറങ്ങിക്കഴിയുന്ന ഒരു ഭ്രാന്തനാണ് ഞാൻ. നിങ്ങളുടെ മകളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സുഖമായി കഴിയും എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണനും തോന്നി, ഇദ്ദേഹം ശരിയാണല്ലോ പറയുന്നത്, എന്ത് വിശ്വസിച്ച് ഞാൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കും? വീണ്ടും ജഗന്നാഥ് സ്വാമി അടുത്ത് പോയി. ജഗന്നാഥ് സ്വാമി പറഞ്ഞു, ആ ജയദേവൻ കള്ളം പറയത്തില്ല, പറയുന്നത് സത്യമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് വിവാഹം ചെയ്തുകൊണ്ട് സന്തോഷമായിരിക്കും. നോക്കിക്കോളൂ, ജയദേവ് എന്ന ഗൃഹസ്ഥന് മാത്രമാണ് നമ്മൾ എന്താ പറയാ, ജയദേവ്, ആ പേരിന്റെ ബാക്കി എന്താ, ജയദേവ് ഇസ്കോണിൽ എങ്ങനെയാ പറയാ, ജയദേവ് ഗോസ്വാമി. അദ്ദേഹം ഗൃഹസ്ഥനാണ്, പിന്നെ എങ്ങനെ ഗോസ്വാമി എന്ന് പറയും? ഇല്ലേ, സാധാരണ നമ്മൾ ആരെയൊക്കെയാ ഗോസ്വാമി എന്ന് പറയാ, ഗോപാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഇല്ലേ, ലോക്നാഥ് ഗോസ്വാമി. സന്യാസി വര്യന്മാർക്കാണ് എന്ത് പേര് പറയുന്നത്? ഗോസ്വാമി എന്ന് പറയും. ഗൃഹസ്ഥരെ ആരും ഗോസ്വാമി എന്ന് പറയില്ല. ജയദേവനാണ് പ്രപഞ്ചത്തിലെ ഏക ഗൃഹസ്ഥൻ. എന്ത് നാമകരണം? ഗോസ്വാമി എന്ന് വെച്ചാൽ അദ്ദേഹം സന്യാസാശ്രമം, ഗൃഹസ്ഥാശ്രമത്തിലും അദ്ദേഹം എന്ത് ജീവിതമാണ് നയിച്ചത്? സന്യാസ ജീവിതമാണ്. ഇത് നമ്മുടെ പരമ്പരയിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ഗോസ്വാമി എന്ന് പറയും. എപ്പോ? സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഗോസ്വാമി എന്ന് പറയും. പക്ഷേ ജയദേവൻ മാത്രമാണ് ഗൃഹസ്ഥാശ്രമിയായിരുന്നപ്പോഴും ഗോസ്വാമി എന്ന് പറഞ്ഞത്. അങ്ങനെ ജഗന്നാഥ് സ്വാമി നിർബന്ധിച്ചാണ് ആരെ വിവാഹം കഴിപ്പിച്ചു വെച്ചത്? ജയദേവനും പത്മാവതിയുടെയും വിവാഹം ഭഗവാനാ നടത്തി, നിർബന്ധിച്ച്, വെറുതെ വിടാതെ നിർബന്ധിച്ച് ജഗന്നാഥ് സ്വാമി ജയദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. പത്മാവതിയെ വിവാഹം കഴിച്ചു. നിങ്ങൾ നവദ്വീപ് പരിക്രമ പോയാൽ അറിയാം, ചമ്പാഹട്ടി അവിടെ ഗൗർഗദാധർ അമ്പലമുണ്ട്. ചമ്പാഹട്ടി എത്ര പേർ പോയിട്ടുണ്ടെന്നറിയില്ല, അവിടെയായിരുന്നു ജയദേവ കവികൾ വസിച്ചിരുന്ന ഗ്രാമം ചമ്പാഹട്ടി. അപ്പോ നവദ്വീപ് മണ്ഡൽ പരിക്രമയിൽ, ഏത് ദ്വീപിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പിടിയില്ല. നല്ല വലിയ ഗൗർഗദാധർ ഡേറ്റി, ലൈഫ് സൈസ്. അവിടെ വെളിയിൽ എല്ലാ വർഷവും നാടകമൊക്കെ അഭിനയിക്കും സന്യാസിമാരൊക്കെ. നല്ല ചമ്പാഹട്ടി, മനോഹരമായ സ്ഥലം ചമ്പാഹട്ടി. ചെമ്പ, അതെന്ത് പറയാം ആ ഫ്ലവറിന്, തമിഴിൽ ചെമ്പകം എന്ന് പറയും, മലയാളത്തിലും ചെമ്പകം അല്ലേ. ഈ ചെമ്പക പൂക്കൾ നിറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് ആ ഗാർഡൻ. ഹട്ടി എന്ന് വെച്ചാൽ ഗാർഡൻ, നാമ ഹട്ട, ഹട്ട എന്ന് വെച്ചാൽ ഗാർഡൻ. ചെമ്പക പൂക്കൾ നിറഞ്ഞിരിക്കുന്ന പൂന്തോട്ടം ചമ്പാഹട്ടി, അവിടെ ഗൗർഗദാധർ ഗോൾഡൻ കളറിൽ ലൈഫ് സൈസിൽ ഗൗർഗദാധർ ഡേറ്റീസ് ഉണ്ട്. അതായിരുന്നു ജയദേവ കവികളുടെ വീട്. അപ്പോ ജയദേവ കവികൾ ജോലിക്കൊന്നും പോകത്തില്ല, രാവിലെ തൊട്ട് രാത്രി വരെ ഭഗവാനെ സ്തുതിച്ച് സ്തുതിച്ച് കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. പത്മാവതിയും ഒരക്ഷരം എതിർത്ത് പറയാതെ ജയദേവ കവികളെ സേവിച്ച് മനസ്സുകൊണ്ട്, കൃഷ്ണ ഇത്രയും ഒരു മഹാഭക്തനെ എനിക്ക് പതിയായി കിട്ടിയല്ലോ എന്ന് ഭഗവാന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ജയദേവ കവിയെ സേവിക്കുമായിരുന്നു പത്മാവതി. അപ്പം അങ്ങനെ ദിവസവും പാട്ട് രചിക്കുക. അപ്പോൾ ഒരു ദിവസം ജയദേവ കവി എഴുതിയപ്പോൾ എഴുതി എന്താന്ന് വെച്ചാൽ, രാധാറാണിയുടെ പാദങ്ങളെ ഭഗവാൻ മസാജ് ചെയ് കാലമർത്തി പാദസേവനം ചെയ്യുന്നു എന്ന് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതിപ്പോയി. ഗുരുവായൂരിലും അതാ സംഭവിച്ചത്. മേൽപ്പത്തൂർ അങ്ങനെ എഴുതി 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 എന്തെഴുതി, ഭഗവാൻ ദേശീയത്തിൽ ഓടക്കുഴലെടുത്ത് വെണ്ണക്കലം പൊട്ടിച്ചു എന്ന് എഴുതി. എഴുതിയതിന് ശേഷം വ്യാസഭാഗവതം എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി.
വ്യാസമഹർഷി എന്താ എഴുതിയിരിക്കുന്നത്? ഭഗവാൻ കല്ലെടുത്താണ് കലം പൊട്ടിച്ചതാ എഴുതിയിരിക്കുന്നത്. ഇവിടെ മേൽപ്പത്തൂർ എഴുതിയപ്പോൾ എന്ത് എഴുതി? ഓടക്കുഴൽ കൊണ്ട് കലം പൊട്ടിച്ചു എന്ന് എഴുതി. അപ്പോൾ മേൽപ്പത്തൂരിന് സങ്കടം വന്നു. വ്യാസമഹർഷി എഴുതിയതിന് വിരുദ്ധമായി ഞാൻ എഴുതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നാരായണീയത്തിൽ വെട്ടിത്തിരുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പറഞ്ഞു, മേൽപ്പത്തൂരെ, ഞാൻ കല്ലുകൊണ്ടും പൊട്ടിച്ചു കുഴൽ കൊണ്ടും പൊട്ടിച്ചു, നീ അങ്ങ് എഴുതി കൊണ്ടോ എന്ന് പോയി പറഞ്ഞു. രണ്ടു കൊണ്ടും ഞാൻ പൊട്ടിച്ചു, നീ അങ്ങ് എഴുത് നിർത്തല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ അങ്ങനെ അംഗീകാരം കൊടുത്തു മേൽപ്പത്തൂരിന് എഴുതാൻ വേണ്ടി. അപ്പോൾ ജയദേവകവി ഒരു നിമിഷം എഴുതി ഭഗവാൻ രാധാറാണിയുടെ പാദസേവനം ചെയ്യുന്നു എന്ന്. പെട്ടെന്ന് അദ്ദേഹം, ഛേ, എങ്ങനെ? രാധാറാണിയല്ലേ ഭഗവാന്റെ പാദത്തിനെ സേവിക്കേണ്ടത്, ഭഗവാൻ എങ്ങനെ രാധാറാണിയുടെ പാദം സേവിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഓലയെ വെട്ടി തിരുത്തിയിട്ട് പത്നിയെടുത്ത് പറഞ്ഞു, പത്മാവതി, എനിക്ക് മനസ്സെന്തോ ഒരു ചഞ്ചലമായിരിക്കുന്നു, ഞാൻ ഗംഗയിൽ ചെന്ന് കുളിച്ചിട്ട് വരാം, എനിക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു. ജയദേവൻ ഗംഗയിൽ കുളിക്കാൻ പോയി. ഭഗവാൻ ജയദേവ ഗോസ്വാമിയുടെ രൂപത്തിൽ വന്നു. അടുത്ത നിമിഷം ഭഗവാൻ വീട്ടിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, പത്മാവതി, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്താ എന്ന് പറഞ്ഞു. അപ്പൊ കുളിക്കാൻ പോയില്ല, ഇല്ലില്ല, ഞാൻ പിന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പത്മാവതി അടുത്ത് ചോദിച്ചു, പത്മാവതി, ഇത് നീ എങ്ങനെയാണ് ചെയ്തത്, ഇതിൽ എന്തൊക്കെയാ ചേർത്തത്, അത് നന്നായിട്ടുണ്ടല്ലോ, കുറച്ചും കൂടത്താ. പത്മാവതി വിചാരിച്ചു, ജയദേവ ഗോസ്വാമിക്ക് ഇന്ന് എന്ത് പറ്റി, ജീവിതത്തിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ സംസാരിക്കാത്ത ആളാ, ഇന്ന് പറയാണ് അത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, ഇതിലെന്ത് ചേർത്തു, അതിലെന്ത് ചേർത്തു, ഇത് എങ്ങനെയാണ് നീ പാചകം ചെയ്, ചോദിച്ച് മേടിച്ച് മേടിച്ച് അവിടെ ഉള്ള മുഴുവനും കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ് ജയദേവർ പോയി. ഇദ്ദേഹം പോയപ്പോൾ വീണ്ടും ജയദേവർ വരിക, പത്മാവതി വിശക്കുന്നു, ഭക്ഷണം എന്താന്ന്. യഥാർത്ഥ ജയദേവ്. പത്മാവതി വിചാരിച്ചു, ഈ മനുഷ്യൻ ഇന്ന് ആകെ എന്തോ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴല്ലേ കഴിച്ചിട്ട് പോയത്, ഞാൻ കഴിച്ചോ, എപ്പോൾ കഴിച്ചു, അതാ പാത്രമൊക്കെ കാലിയായിരിക്കും, ഇപ്പോഴല്ലേ. അപ്പോഴാണ് ജയദേവ ഗോസ്വാമിക്ക് മനസ്സിലായത് ഭഗവാൻ സ്വയം ഇവിടെ വന്ന് കഴിച്ചു. ഓടി ജയദേവ ഗോസ്വാമി ഓടിച്ചെന്ന് ഓലകളെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഭഗവാൻ വീണ്ടും വെട്ടിത്തിരുത്തിയിരിക്കുന്നു, ഞാൻ രാധാറാണിയുടെ പാദസേവനം ചെയ്യും എന്ന് വെട്ടിത്തിരുത്തിയിരിക്കുന്നു. കണ്ണ് നിറഞ്ഞു രോമാഞ്ചമുണ്ടായി, കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് ജയദേവ ഗോസ്വാമി ഓലയെല്ലാം എടുത്ത് തലയിൽ വെച്ച് മാറോട് ആലിംഗനം ചെയ്ത് ഭഗവാനിൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഓലകളെടുത്ത് വായിച്ചു തിരുത്തി എന്ന് സന്തോഷത്തിൽ വീണ്ടും അടുത്ത കവിത എഴുതാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ജയദേവ ഗോസ്വാമിക്ക് ഒരു സംശയം തോന്നി, കൃഷ്ണ, സദാസമയവും ഞാൻ അങ്ങേ സ്തുതിച്ച് കവിതകൾ രചിക്കുന്നു, എനിക്ക് ദർശനം തരാതെ എൻ്റെ പത്നിക്ക് മാത്രം ദർശനം തന്നത് ശരിയായില്ല, അടുത്ത കവിത എഴുതി. അടുത്ത ദിവസം പത്മാവതി നിലത്തിരുന്ന് ഈ പഴയ വീടുകളിലൊക്കെ അടുപ്പൊക്കെ ഈ വിറകൊക്കെ വെച്ച് അടുപ്പ് കത്തിക്കൂലേ, അടുപ്പും കത്തിച്ചിട്ട് ഈ ഊതാൻ ഒരു കുഴൽ വെച്ചിരിക്കൂല്ലേ, ഈ അടുപ്പ് പഴയ വിറകടുപ്പൊക്കെ കത്തിക്കാൻ. അങ്ങനെ പത്മാവതി ഇരുന്ന് പാചകം ചെയ്യുന്നു. ഭഗവാൻ വന്നിട്ട് മനോഹരമായി ശാസ്ത്രത്തിൽ പറയുന്ന കുഞ്ഞുങ്ങളെ പോലെ കാലും മടക്കി വന്ന് പത്മാവതിയെ എടുത്തിരിക്കുക. കൃഷ്ണൻ ഇരുന്നിട്ട് പതുക്കെ പത്മാവതിയെ തോണ്ടാണ്. അപ്പോൾ പത്മാവതി ചോദിച്ചു, എന്ത് പറ്റി കൃഷ്ണ, ഞാൻ ഒരു രഹസ്യം പറയട്ടെ. എന്താണ് രഹസ്യം? ഇല്ല, എന്നാൽ ഞാൻ പറയുന്നില്ല. ഇല്ലല്ല കൃഷ്ണ, പറയൂ. അല്ല, വെറുതെ ഞാൻ പറഞ്ഞാലേ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. ഇല്ലല്ല, പറയൂ. ഞാൻ പറയുന്നില്ല. ഇല്ല, പറയൂ. എന്നാൽ പിന്നെ ഞാൻ പറയാം. നീ ആരടുത്തും പറയണ്ട, നിൻ്റെ ഭർത്താവിന് നിൻ്റെ അടുത്ത് അസൂയയാണ് കേട്ടോ എന്ന് പത്മാവതി പറഞ്ഞു കൊടുത്തിട്ട് പോയി കൃഷ്ണഭഗവാൻ. ഇങ്ങനെ ജയദേവകവിയും പത്മാവതിയും ഭഗവാനെ നിരന്തരം, എന്താ പറയുക, ഗീതയിൽ ആ ശ്ലോകമുണ്ടല്ലോ, യോ മാം പശ്യത്തി സർവത്ര സർവം ച മയി പശ്യത്തി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യത്തി. മനസ്സുകൊണ്ട് ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്ന വ്യക്തിക്ക് ഏത് ദിശയിൽ നോക്കിയാലും ഭഗവാന്റെ ദർശനം കിട്ടും. ആ ഭക്തൻ എനിക്ക് നഷ്ടപ്പെടുന്നില്ല, ഞാൻ അവന് നഷ്ടപ്പെടുന്നില്ല എന്ന് ഗീതയിൽ പറയുന്നത് പോലെ ജയദേവ കവിയും പത്മാവതിയും ഭഗവാനെ നിരന്തരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ജീവിക്കാൻ വകയില്ലാതെ അവിടെയും ഇവിടെയും ഗ്രാമത്തിൽ മൊത്തം കടം മേടിച്ചാണ് ജയദേവ കവിയും പത്മാവതിയും കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഒരു ദിവസം നാട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾ മേടിച്ച കടമെല്ലാം തലയ്ക്കുമീതെ പോയി, ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഞങ്ങളുടെ പണവും തിരിച്ചു തരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിഷമിക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ വീടിനെ അപഹരിക്കുകയാണ് എന്ന് നാട്ടുകാരെല്ലാം വന്ന്
ജയദേവകവിയുടെയും പത്മാവതിയുടെയും വീട് അപഹരിച്ച് ഈ രണ്ട് മഹാത്മാക്കളെയും തെരുവിലിറക്കി വിട്ടു. അപ്പോഴാ ജയദേവകവി ഒരു ക്ഷണം ഓർക്കുന്നത്, താൻ വിവാഹിതനാണ്, തന്നെ വിശ്വസിച്ച് ഒരു ധർമ്മപത്നിയുണ്ട്. എല്ലാം ഓർത്തിട്ട് ജയദേവകവി പറഞ്ഞു, പത്മാവതി മാപ്പാക്കണം, ഞാൻ നിനക്ക് വേണ്ടി ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, നിനക്ക് നിന്നെ പ്രീതിപ്പെടുത്തുന്നതായിട്ട് ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല. അപ്പൊ പത്മാവതി, കണ്ണു നിറഞ്ഞ പത്മാവതി പറഞ്ഞു, പ്രഭു എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒന്നും വേണ്ട, അങ്ങ് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പോകുന്ന ദിവസം മറക്കാതെ എന്നെയും കൂടെ കൊണ്ടുപോകണം, അത് മാത്രം മതി എന്ന് പറഞ്ഞ് രണ്ടു പേരും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വീടും ഉപേക്ഷിച്ച് സർവ്വതും ഉപേക്ഷിച്ച് ഇങ്ങനെ വനത്തിലോട്ട് നടക്കാൻ തുടങ്ങി. ചമ്പാഹട്ടിയിലിരുന്ന് അവർ ജഗന്നാഥ് പുരി നടന്നു വന്നു. അപ്പോൾ വീട് വിട്ട് ഇറങ്ങി നടന്ന പത്മാവതി ഒരു നിമിഷം, അയ്യോ ഒരു സാധനം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് വീണ്ടും ഓടി. അപ്പോൾ ജയദേവകവി പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് നീ മഹാഭക്തയാണ്, നിന്നെ വിവാഹം കഴിച്ചത് ഞാൻ ചെയ്ത വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ ഓർത്തു. പക്ഷേ നീയും സാധാരണ പെണ്ണുങ്ങളെ പോലെയാണ്, വീട്ടിനകത്ത് എന്തോ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് എടുക്കാൻ ഓടിയല്ലോ എന്ന് ജയദേവകവി പത്മാവതി അടുത്ത് പറഞ്ഞു. പക്ഷെ പത്മാവതി അകത്ത് ഓടിയത് സാധനമെടുക്കാനല്ല, അവർ കാലങ്ങളായി പൂജിച്ചു വന്ന മാധവ വിഗ്രഹത്തിനെ എടുക്കാനാണ്. അങ്ങനെ പത്മാവതി മാധവ വിഗ്രഹവും എടുത്തുകൊണ്ട് തിരിച്ചു ഓടി വരുന്നു. ജയദേവന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞ് മനസ്സുകൊണ്ട് പറഞ്ഞു, നിന്നെ വിവാഹം പത്നിയായി കിട്ടിയത് ഞാൻ ചെയ്ത വലിയ ഭാഗ്യമാണ്. ഇന്നും നമ്മൾ ജയ്പൂരിൽ പോയി കഴിഞ്ഞാൽ ഈ മാധവ് വിഗ്രഹം അവിടെ കാണാൻ സാധിക്കും. കനകവൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജയ്പൂരിൽ ഈ മാധവ് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വൈഷ്ണവ സോങ് ബുക്കിൽ ഉണ്ടാകും, ജയദേവേർ പ്രണധനരേ രാധ മാധവ രാധ മാധവ രാധേ. ജയദേവേർ പ്രാണധാനാരേ, ജയദേവിൻ്റെ പ്രാണനാണ് ആ രാധാമാധവ് ഡേറ്റീസ്. ഇന്നും നമുക്ക് പോയാൽ ആ മാധവ് ഡേറ്റീസിനെ കാണാൻ പറ്റും. അങ്ങനെ ഒന്നുമില്ലാതെ, വേറെ ഒരു മാറ്റാൻ വസ്ത്രം പോലും ഇല്ലാതെ, കയ്യിൽ മാധവ് വിഗ്രഹവും വെച്ചിട്ട് ജയദേവകവിയും പത്മാവതിയും മായപ്പൂർ ചമ്പാഹട്ടിയിൽ ഇരുന്ന് അവർ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അവർ പുരിയിൽ വന്നു. രാജാവും ഈ മഹാഭക്തരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മഹാഭക്തർ തൻ്റെ രാജ്യത്തിൽ വന്നല്ലോ എന്ന് അവരെ സ്വീകരിച്ചു സൽക്കരിച്ചു. ഒരുപാട് സ്വർണവും നവരത്നങ്ങളും ഇതെല്ലാം ജയദേവകവിക്ക് രാജാവ് സമ്മാനമായി കൊടുത്തു. ജയദേവകവികളുടെ കഥയെല്ലാം കേട്ടിട്ട് ഇവർക്ക് എന്താ പറയുക, ജീവിക്കാൻ ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് രാജാവ് ഒരുപാട് ഒരുപാട് സമ്മാനം കൊടുത്തു. ഇതെല്ലാം 1000 years ബാക്ക് ജഗന്നാഥ് പുരിയിൽ നടന്ന കാര്യമാണ്. ഇത് വെറും കെട്ടുകഥയോ ഇതൊന്നും പുരാണ കഥയോ അല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് ജഗന്നാഥ് പുരിയിൽ നടന്നതാ. ജയദേവകവി വേണ്ട 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 എന്ന് പറയുന്തോറും രാജാവ് നിർബന്ധിച്ച് സ്വർണവും നവരത്നങ്ങളും എല്ലാം ജയദേവകവിക്ക് സമ്മാനമായി കൊടുത്തു. മാത്രമല്ല, ഇതെല്ലാം കാളവണ്ടിയിൽ കയറ്റി വെച്ചു കൊടുത്തു. അങ്ങനെ ജയദേവകവി ഭഗവാനെ സ്തുതിച്ചിങ്ങനെ കീർത്തനവും പാടിപ്പാടി കാട്ടിൽ വരികയാണ്. എത്ര കീർത്തനമാണ് എഴുതിയത് ജയദേവകവി? 4 കോടി കീർത്തനം. കാളവണ്ടിയിൽ സ്വർണവും വെച്ചിങ്ങനെ ഭഗവാനെ സ്തുതിച്ച് പാടിപ്പാടി കാട്ടുവഴിയെ പോകുന്നു. കള്ളന്മാർ 4 പേര് വന്നു. ജയദേവകവിയുടെ കാളവണ്ടിയിലുള്ള സ്വർണമെല്ലാം കണ്ടിട്ട് അവർ എന്ത് ചെയ്തു? കൊന്നുകളയും, ഉള്ളതെല്ലാം തരാൻ പറഞ്ഞു. ജയദേവകവി തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ ഈ ഭാരത്തിനെ നീ കുറച്ച് തന്നല്ലോ എന്ന് അടുത്ത കവിത പാടി. പാടിക്കൊണ്ട് എന്ത് പറഞ്ഞു കള്ളന്മാരെടുത്ത്? ആ എടുത്തോളൂ, അത് ഇതും കൂടെ എടുത്തോളൂ, നെക്ലസും കൂടെ എടുത്തു, കാളവണ്ടിയുടെ അടിയിലുണ്ട്, അതും കൂടെ എടുത്തോളൂ, അതും കൂടെ. കള്ളന്മാർക്കൊരു സംശയം, ഇങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലാം അവർ വിട്ടുപോയാലും ഇതെടുത്തോ അതെടുത്തോ എന്ന് പറഞ്ഞ് സർവത്ര ഗിഫ്റ്റും കൊടുത്തു. അപ്പൊ കള്ളന്മാർ വിചാരിച്ചു, ഇത് ചിലപ്പം രാജാവിൻ്റെ ചാരനായിരിക്കോ, നമ്മളെ പിടിച്ചു കൊടുക്കാൻ രാജാവ് അയച്ച ആളാണോ എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ സ്വർണവും അപഹരിച്ച കള്ളന്മാർ അത് കഴിഞ്ഞ് ജയദേവകവിയുടെ 2 കൈയും വാളുകൊണ്ട് വെട്ടി ഒരു കിണറ്റിനകത്ത് എറിഞ്ഞിട്ട് പോയി.
കിണറ്റിനകത്ത് കൈയില്ലാത്ത ജയദേവകവി പാടി, കൃഷ്ണ വളയും കമ്മലും കഴുത്തിലുള്ള ഹാരവും സ്വർണവും ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ മഹാദയാലുവാണ്, ആഭരണത്തോട് എൻ്റെ കയ്യും ചേർത്തെടുത്തു. കൈയുണ്ടെങ്കിലല്ലേ ഇനി ഞാൻ ആഭരണം അണിയുള്ളൂ. കയ്യും ചേർത്തെടുത്തു, നന്ദി എന്ന് പറഞ്ഞ് ആ കുഴിക്കകത്ത് കിടന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ആ വഴിയെ പോയ നാട്ടുകാരാരോ കണ്ട് ജയദേവ കവിയെ രക്ഷിച്ചു കൊണ്ടുപോയി. ഇതറിഞ്ഞ രാജാവ് വളരെ ദുഃഖിച്ചു. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് രാജാവ് വീണ്ടും ജയദേവ കവിയെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ വെച്ചു. മാത്രമല്ല, ഇത്ര ദയാലുവായി, ഇത്ര പരിശുദ്ധ ഹൃദയത്തോട് ഭൂമിയിൽ ആർക്കെങ്കിലും വസിക്കാൻ പറ്റോ, ജീവിക്കാൻ പറ്റോ എന്ന് അതിശയിച്ച് രാജാവ് പിന്നെ 24 മണിക്കൂറും ജയദേവ കവിയുടെ കൂടെ തന്നെ സമയം ചെലവാക്കാൻ തുടങ്ങി. എപ്പോൾ നോക്കിയാലും ജയദേവ, അതായത് ഈ പരമ വൈഷ്ണവരെ കാണുമ്പോൾ ഭക്തന്മാരെല്ലാം ഈ തേനീച്ച പോലെ അവരെ ചുറ്റും. ഇപ്പോൾ ഗുരുമഹാരാജൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിവോട്ടീസ് ഗുരുമഹാരാജ് ഇങ്ങനേ ചുറ്റിക്കൊണ്ടേയിരിക്കും, അവർ വിട്ടു പോകത്തില്ല. കാരണം സാധുക്കൾ അത്രയും പരിശുദ്ധ ഹൃദയമുള്ളവർ അത് അങ്ങനെ ആയതുകൊണ്ട് സാധാരണ ജീവാത്മാക്കളെല്ലാം അവരെ കണ്ട് അങ്ങനെ ആകർഷിതരാവും, അവരെ വശീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവർ. അപ്പോൾ ജയദേവ കവിയുടെ വലിയ ഇഷ്ടമായി രാജാവിന്. അങ്ങനെ 24 മണിക്കൂറും രാജാവ് ജയദേവ കവിയുടെ സമയം ചെലവാക്കാൻ തുടങ്ങി. ഇത് രാജാവിൻ്റെ പത്നിക്ക് ഇഷ്ടപ്പെട്ടില്ല, റാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. എപ്പോൾ നോക്കിയാലും ഭർത്താവ് ജയദേവ ഇവരെ പുറകെ നടക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ചെറിയ വിഷമവും ദുഃഖവും ഒക്കെ ആയി. അങ്ങനെ ഉള്ളപ്പോഴാ ഒരു ദിവസം രാജാവിൻ്റെ പിറന്നാൾ വരുന്നത്. ബോറടിക്കുന്ന ഉറക്കം വരുന്ന രാജാവിൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് വലിയ സമ്മാനം കൊടുത്തു എല്ലാവർക്കും. വരുന്നവർക്കെല്ലാം സ്വർണമാല അതും ഇതും ഗിഫ്റ്റും. അപ്പോൾ ഈ 4 കള്ളന്മാരും രാജാവ് കുറേ സ്വർണമാല ഗിഫ്റ്റായിട്ട് തരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരും വരിയേ വന്ന് നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോഴാ ജയദേവ കവി 4 കള്ളന്മാരെ കാണുന്നത്. അവരും വരിയിൽ നിന്നിങ്ങനെ ഗിഫ്റ്റ് മേടിക്കുക. ഉടനെ ജയദേവ കവി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ആ വരിയിൽ വരുന്ന 4 പേരും എൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാരാണ്. ഈ ഭൗതിക ലോകത്തിൽ എനിക്കുണ്ടായ അറ്റാച്ച്മെൻറ്റിനെ മുറിച്ചവരാണ് ഈ 4 പേരും, എൻ്റെ ഗുരുതുല്യരാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം രാജാവും ഈ 4 കള്ളന്മാർക്ക് കൂടുതൽ കൂടുതൽ സമ്മാനം കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ജയദേവ കവി പറഞ്ഞു, അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല, കൂടെ ജോലിക്കാരെയും അയക്കി അതൊക്കെ ചുമന്ന് വീട് വരെ എത്തിക്കാൻ. രാജാവും സമ്മതിച്ചു. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റും മേടിച്ച് ഈ 4 കള്ളന്മാർ അങ്ങനെ പോവുകയാണ്. ഈ സ്ഥലം ഇപ്പോഴും ജഗന്നാഥ് പുരിയിലുണ്ട്. അപ്പോൾ ഈ ജോലിക്കാർ ചോദിച്ചു, നിങ്ങളെ കണ്ടാൽ ആധ്യാത്മിക വ്യക്തികളാണെന്ന് തോന്നുന്നില്ലല്ലോ, നിങ്ങൾക്കും ആധ്യാത്മികതയ്ക്കും ഒരു ബന്ധമില്ല, നിങ്ങൾക്ക് ആധ്യാത്മികമായി ഒരു കണക്ഷനും ഇല്ല, നിങ്ങൾ ആരാണ്? അപ്പം 4 കള്ളന്മാരും പറഞ്ഞു, ഞങ്ങൾ 4 പേരും കള്ളന്മാരാ. ജയദേവനുണ്ടല്ലോ നിങ്ങളുടെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ കൂടെ കൂട്ടുകൂടിക്കൊണ്ട്, ആ വ്യക്തി വന്നിട്ട് യഥാർത്ഥത്തിൽ രാജാവിൻ്റെ സ്നേഹിതനല്ല, സുഹൃത്തല്ല, ഞങ്ങളുടെ തലവനാണ് അയാൾ. രാജാവിൻ്റെ കൂടെ കൂട്ടുകൂടിയിരിക്കുക എന്തിനാണ്? എപ്പോഴെങ്കിലും രാജാവ് അശ്രദ്ധയായിരിക്കുന്ന സമയത്ത് കൊന്നിട്ട് മുഴുവനും അപഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിവരൊരു മഹാകള്ളം. ജയദേവനെ പോലെ ഒരു സാധുവിനെ കുറിച്ച് കള്ളം പറഞ്ഞു. ഭൗതിക ലോകത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തി. ഈ പറഞ്ഞ നിമിഷം ഭൂമി ഭയാനകമായ ശബ്ദത്തോട് പിളർന്ന് ഈ 4 കള്ളന്മാരെയും ഭൂമി അകത്ത് സക്ക് ചെയ്ത് അടച്ചു. ഇപ്പോഴും ജഗന്നാഥ് പുരി പോയാൽ അവിടെ നിന്ന് 40 മൈൽ അകലെയും ഈ മാധവ് ക്ഷേത്രമുണ്ട്. ഒരു കുഴിക്കകത്തായി ഈ മാധവ് ക്ഷേത്രം, ഈ ലീല നടന്ന സ്ഥലം. അവർ ജയദേവ കവിയെക്കുറിച്ച് മഹാ അപരാധം പറഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി പിളർന്ന് അതിനകത്ത് ഈ 4 കള്ളന്മാരും വലിഞ്ഞു അകത്ത് പോയി. അതുകൊണ്ടാ ഇതൊന്നും കഥകളല്ല, ഇതെല്ലാം സത്യമാണ്. ഭഗവാൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, പ്രതിമാ നഹീതു, നീ വിഗ്രഹമല്ല, ലോഹമല്ല, കല്ലല്ല, ബിംബമല്ല, ശിലയല്ല, പ്രതിമാ നഹീതു സാക്ഷാത് വ്രജേന്ദ്രനന്ദന,
വൃന്ദാവനത്തിൽ നന്ദഗോപരുടെ പുത്രനാണ്, അല്ലാതെ കല്ലോ ലോഹമോ ബിംബമോ ശിലയോ ഇതൊന്നുമല്ല അങ്ങ് എന്ന് പറയുന്നത്. ഭൂമി വിളർന്ന് നാല് കള്ളന്മാരും അകത്തു പോയി. ഇന്നവിടെ മനോഹരമായ ഒരു മാധവ് ക്ഷേത്രമുണ്ട് ജഗന്നാഥ് പുരി. ശ്രീ ശ്രീ രാധാ വൃന്ദാവൻ കൃഷ്ണ കീ ജയ്, ഗോർണിതായ് കീ ജയ്, ജഗന്നാഥ് ബലദേവ് സുഭദ്രാ മഹാറാണി കീ ജയ്. അപ്പൊ ഈ ജോലിക്കാരെല്ലാം തിരിച്ചു ഓടി വന്ന് നെഞ്ചിലടിച്ച് തലയിലടിച്ച് രാജാവിൻ്റെ അടുത്ത് നടന്നതെല്ലാം പറഞ്ഞു. ഞങ്ങൾ പോയി കള്ളന്മാരുടെ അടുത്ത് ആരും ചോദിച്ചു, കള്ളന്മാരിങ്ങനെ പറഞ്ഞു. അടുത്ത നിമിഷം ഭൂമി വിളർന്ന് ഇവരെല്ലാം അകത്തു പോയി, ഭയന്ന് പേടിച്ച് മുഖം വളറിപ്പോയി ജോലിക്കാർ വന്ന് പറഞ്ഞു. രാജാവ് ഓടി ജയദേവ കവികളുടെ അടുത്ത്, എന്താണ് നടക്കുന്നത്, അവരാരായിരുന്നു, എന്താണ്, സത്യം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ജയദേവ കവികളും നടന്നതെല്ലാം പറഞ്ഞു. അവരാണ് എൻ്റെ കൈകൾ മുറിച്ചവർ, പക്ഷേ അവരെൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാരാണ്. ഈ ലോകത്തിലുണ്ടായ ബന്ധങ്ങളെല്ലാം അവരെന്നേക്ക് വേണ്ടി മുറിച്ചു തന്നു. അപ്പം രാജാവ് കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയും ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ, ഇത്രയും സാത്വികനായി കഴിയാൻ പറ്റുമോ? ഇതും കൂടെ കഴിഞ്ഞപ്പോൾ എന്തായി, രാജാവിന് ജയദേവ കവിയുടെ അടുത്തുള്ള അടുപ്പം വീണ്ടും കൂടി. ഇപ്പം ഫുൾ ടൈം ജയദേവ കവിയുടെ കൂടെ തന്നെ. രാജ്ഞി പത്നിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, റാണിക്ക് ഭയങ്കര ദേഷ്യവും അസൂയൊക്കെ ആയി. അപ്പോൾ ഒരു ദിവസം പത്മാവതിയുടെ അടുത്ത് ഈ റാണി പോയി. റാണി ചെന്നിട്ട് ഒരു കള്ളം പറഞ്ഞു, നിന്റെ ഭർത്താവ്, അതായത് ജയദേവ കവിയും, എൻ്റെ ഭർത്താവ് രാജാവും രണ്ടുപേരും കാട്ടിൽ വേട്ടയ്ക്ക് പോയി. അവിടെ ഒരു സിംഹം ജയദേവ കവിയെ ആക്രമിച്ച് കൊന്നു. ഇതാ ചോര പൊടി പുരണ്ട വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പത്മാവതി എടുത്ത് റാണി ഒരു കള്ളം പറഞ്ഞു. അപ്പോൾ ഉടനെ പത്മാവതി, അതാണ് ആദ്യത്തെ തവണ പത്മാവതി ദുഃഖം കൊണ്ട് കരഞ്ഞത് ജീവിതത്തിൽ. വിലപിച്ചിട്ട് പത്മാവതി പറഞ്ഞു, പ്രഭു, ഞാൻ ഈ ജീവിതത്തിൽ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങ് തിരിച്ചു വൈകുണ്ഠത്തിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നല്ലോ, അത് മറന്നുപോയോ? കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചിട്ട് പത്മാവതി നിലത്ത് വീണ് മരിച്ചു. റാണി ഇത് പ്രതീക്ഷിച്ചില്ല, ഒരു കള്ളം പറഞ്ഞതാ, പക്ഷേ പത്മാവതി നിലത്ത് വീണ് മരിച്ചു. കുറച്ചു കഴിഞ്ഞ് വന്ന ജയദേവ കവി, പത്മാവതി നീ എന്നെ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് ഭഗവത് നാമവും ജപിച്ച് ജയദേവ കവിയും ജീവൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് രാജാവ് വന്നു, രാജാവും, ഈ മഹാപാപത്തിന് ഞാൻ കാരണമായല്ലോ, എൻ്റെ പത്നിയാണല്ലോ ഈ നാശം മൊത്തം വരുത്തിയത് എന്ന് പറഞ്ഞ് തൻ്റെ ഉടവാളെടുത്ത് സ്വയം കുത്തി മരിച്ചു. അപ്പോൾ ഈ മാധവ് ഡേറ്റി വന്ന് പറയാം, ജയദേവ പത്മാവതി, നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ജയദേവ് പത്മാവതി രാജാവ് എല്ലാവരെയും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേറ്റിയാണ് ഈ മാധവ് ഡേറ്റി ഇന്നും ജയ്പൂരിലുള്ളത്. അത്രയ്ക്കും ഫെയ്ത്താണ് ആ ഭഗവാൻ. അവർ ജയദേവ കവിയെടുത്തും പത്മാവതിയെടുത്തും നിരന്തരം സമ്പർക്കം സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പം എപ്പോഴെങ്കിലൊക്കെ ഡിവോട്ടീസ് ജയ്പൂറൊക്കെ പോകുമ്പോൾ ഈ ഒറിജിനൽ ഡേറ്റീസിനെ കാണണം. അതാണ് നമ്മളെ കീർത്തനത്തിലൊക്കെ പാടുന്നത്. ജയദേവേർ പ്രാണധനരേ, ജയദേവൻ രാധാ മാധവ, രാധാ മാധവ രാധേ, ജയ ദേവേർ പ്രാണധന രേ, ജയ രാധാ മാധവ, രാധാ മാധവ രാധേ, അതേപോലെ വൃന്ദാവൻ. നമ്മൾ ലോയ് ബസാർ പോയി കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ലോയ് ബസാർ എന്ന് പറയുന്നത്. പ്രൂ പോയിട്ടുണ്ടോ? വൃന്ദാവനത്തിൽ പോയി രാധാകുണ്ട് മിസ് ചെയ്ത ഭക്തന്മാരുണ്ട്,
ശ്യാമകുണ്ട് മിസ് ചെയ്ത ഭക്തന്മാരുണ്ട്, പ്രഭുപാദർ സമാധി മിസ് ചെയ്തവരുണ്ട്, ഗോവർദ്ധന പരിക്രമം മിസ് ചെയ്ത ഭക്തന്മാരുണ്ട്. പക്ഷേ ഈ തീർത്ഥാടന കേന്ദ്രം മാത്രം ആരും മിസ് ചെയ്യൂല. ഏത്? ലോയി ബസാർ. അപ്പൊ ഈ ലോയി ബസാറിന്റെ തുടക്കത്ത് മുരാരി ഗുപ്ത പൂജിച്ച 500 വർഷം, ഈ വിഗ്രഹങ്ങളുടെ കഥകളൊക്കെ കേൾക്കണ അതിമനോഹരമാണ്. മുരാരി ഗുപ്ത 500 വർഷങ്ങൾക്ക് മുമ്പേ പൂജിച്ച ഗോർണിതായ് വിഗ്രഹമുണ്ട്. മുരാരി ഗുപ്ത ചൈതന്യ മഹാപ്രഭുവുടെ സന്തത സഹചാരി, അദ്ദേഹം പൂജിച്ച ഗോർണിതായ് ഡേറ്റീസ്. ഈ ഗോർണിതായ് ഡേറ്റീസ് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ നവദ്വീപിലായിരുന്നു. അപ്പോൾ ഒരു ഒരു പെൺകുട്ടി വൃന്ദാവനത്തിലിരുന്ന് നവദ്വീപ് പോയി ചുറ്റിക്കാണാനായി. അപ്പോൾ ആ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ പൂജാരിമാർ പറഞ്ഞു, നീ നന്നായിട്ട് സ്വീറ്റ് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങളുടെ ഗോർണിതായ്ക്ക് വേണ്ടി നീ സ്വീറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിയും പറഞ്ഞു, അതിനെന്താ ഞാൻ ഉണ്ടാക്കി തരാം, എത്ര സ്വീറ്റാണ് ഉണ്ടാക്കേണ്ടത് എന്നാണ്. ഉടനെ പൂജാരിമാർ പറഞ്ഞു, അധികമൊന്നല്ല, 40 കിലോ സ്വീറ്റ് ഉണ്ടാക്കണം. ഈ കുട്ടി 40 കിലോയും. കാരണം ആ ഗോർണിതായ്ക്ക് സ്വീറ്റ് മാത്രമേ, രാവിലെ മംഗളാരതി സ്വീറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ്, ലഞ്ച് സ്വീറ്റ്, വേറെ ഒന്നും നിവേദിക്കില്ല. സ്വീറ്റ് സ്വീറ്റ് സ്വീറ്റ്, ആ ഒരു പ്രത്യേക കേസരി മാത്രമാണ് ആ ഗോർണിതായ്ക്ക് നിവേദിക്കുന്നത്. ശരി, സമ്മതിച്ചല്ലോ എന്നും പറഞ്ഞ് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, 40 കിലോ സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്തു, ഹലുവ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ കേസരി എന്ന് പറയും, നോർത്ത് ഇന്ത്യയിൽ അതിനെ ഹലുവ എന്ന് പറയും. ഹലുവ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഈ കുട്ടി പറഞ്ഞു, ഭഗവാനെ തൊഴുതിട്ട് ഞാൻ തിരിച്ച് വൃന്ദാവനത്തിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി നമസ്കരിച്ച് എഴുന്നേറ്റപ്പോ ഗോർണിത എന്ത് ചെയ്തു, ആ കുട്ടിയുടെ ഡ്രസ്സ് പിടിച്ചു വലിച്ചു. ഭഗവാന്റെ കയ്യിൽ ആ കുട്ടിയുടെ ഡ്രസ്സ് കുടുങ്ങി. പൂജാരിമാർ പറഞ്ഞു, ഒരു ദിവസം കൂടെ സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് പോ. ശരി, യാത്ര മാറ്റി വെച്ച് ഒരു ദിവസം കൂടെ സ്വീറ്റ് ഉണ്ടാക്കി. അന്ന് സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പൂജാരി എടുത്ത് പറഞ്ഞു, ഒന്നാ ആ കുട്ടി നിരന്തരമായിട്ട് ഇവിടെ താമസിക്കണം, ഇല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ ഞങ്ങളെയും വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ചെറിയ ഡേറ്റീസ്, 1 അടിയുള്ള ഡേറ്റീസാണ്. ഒന്നാ കുട്ടി നിരന്തരമായി താമസിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ പാക്ക് ചെയ്ത് ആ കുട്ടിയുടെ കൂടെ വിട്ടേക്കാൻ. അപ്പൊ ഈ സ്വപ്നം ചെന്ന് ആ പെൺകുട്ടിയെടുത്ത് റിവീൽ ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പേടിച്ചു പോയി. അയ്യോ, എനിക്ക് വീട്ടിൽ ഭർത്താവ് ഉണ്ട്, അതുണ്ട്, വീട്ടിൽ പോകണം, അത് കരയാൻ തുടങ്ങി. ഭഗവാനും ശാഠ്യം പിടിക്കാൻ പറഞ്ഞ് തുടങ്ങി, എന്നാ ഞാൻ അവരുടെ കൂടെയേ പോകുള്ളൂ. അങ്ങനെ 1920 or 30 ഈ മുരാരി ഗുപ്ത പ്രാർത്ഥിച്ച ഗോർണിതായ് ഡേറ്റീസ് എവിടെ വന്നു, നവദ്വീപിലിരുന്ന് വൃന്ദാവനത്തിൽ വന്നു. വന്ന് ഈ പെൺകുട്ടി ലൈഫ് മുഴുവനും ഗോർണിതായിനെ സേവിക്കാൻ തുടങ്ങി. എങ്ങനെയാ സേവിക്കുക? ഡെയിലി 40 കിലോ സ്വീറ്റ്, ദിവസം 40 കിലോ സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ 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 ആ കുട്ടി വയസ്സായി പിസിമാ എന്ന പേര് കിട്ടി. അമ്മൂമാ അവിടെയൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഗോർണിതായുടെ പേരെന്താണ് എല്ലാവരും പറയുന്നത്? ഇപ്പോഴും നമ്മൾ ലോയി ബസാറിൽ പോയാൽ എന്ത് ചോദിക്കണം? പിസിമാക്ക ഗോർണിതായ് എന്ന് പറഞ്ഞാലേ അമ്പലം കാണിച്ചു തരുള്ളൂ. എല്ലാവരും, നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, പിസിമാട ഗോർണിതായ്, പിസിമാട ഗോർണിതായ്, പിസിമാട ഗോർണിതായ് എന്ന് പറഞ്ഞു. അങ്ങനെ 1955 അധികമൊന്നല്ല, വെറും എന്താ പറയുക, ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് 1955 ഈ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വയസ്സായി. ലൈഫ് ലോങ് ഗോർണിതായ് സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, 40 കിലോ സ്വീറ്റും ഉണ്ടാക്കിക്കൊണ്ട്. ഒരു ദിവസം അമ്മൂമ്മ ഗോർണിതായ് എടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് മേലായാലും പറ്റില്ല, വയസ്സായി, ഇനി പഴയതുപോലെ സ്വീറ്റൊക്കെ ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് ഗോർണിതായ് ക്ഷമിക്കണം, നിന്റെ സേവ ഞാനിപ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രായം കുറഞ്ഞ മറ്റു ചിലരെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ പിസിമാ വന്നിട്ട് ഗോർണിതായെ കാണാനോ ദർശനമെടുക്കാനോ ഒന്നും വരുന്നില്ല. കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം ദർശനത്തിന് വന്നപ്പോൾ ഗോർണിതായ്ക്ക് ജലദോഷവും പനിയും. ഇതൊക്കെ വെളിയിലുള്ളവരാരെങ്കിലും വിശ്വസിക്കോ ഇതൊക്കെ, ഈ കഥയൊക്കെ പറഞ്ഞാൽ? ഭഗവാൻ അന്ന് ജലദോഷവും പനിയും തുമ്മലും ഇതൊക്കെയായിട്ട് ഈ അമ്മൂമ്മയ്ക്ക് ആകെ ടെൻഷനായി. ഈ ചെറുപ്പക്കാരനെയൊക്കെ പിടിച്ച് വഴക്ക് പറയാൻ തുടങ്ങി, നിങ്ങളെന്താ നേരെ നോക്കാത്തത്, നേരെ സേവിക്കാത്തത്, അതാണ്. അവരും പറഞ്ഞു, ഡേറ്റി 1 അടിയല്ലേ ഉള്ളൂ, ഇത്രയും കുഞ്ഞു വിഗ്രഹമല്ലേ, ഞങ്ങൾ എങ്ങനെ അഭിഷേകം ചെയ്യും, എങ്ങനെ ഇതാക്കും അതാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പിസിമ ഈ അമ്മൂമ്മ ചെന്ന് പറയാ, ഗോർണിതായ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നീ ചെറിയ ഡേറ്റിയല്ലേ,
അപ്പോൾ എല്ലാം ശരിക്കും ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോർമീതായി പറഞ്ഞു പിസീമ എടുത്ത്, എന്നാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ വലുതാക്കിയാൽ മതി. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് ഭഗവാനെ വലുതാക്കുക, ഒരടി ഡേറ്റി എങ്ങനെ വലുതാക്കുക? അപ്പോൾ ഗോർമീതായി ഐഡിയ കൊടുത്ത്, വേറെ കുഴപ്പമൊന്നുമില്ല, 40 കിലോ സ്വീറ്റ് 60 കിലോ ആക്കിയാൽ മതി, ഞങ്ങൾ വലുതായി കൊള്ളാം. അന്ന് ആ മുത്തശ്ശി ദേഹവേദനയെല്ലാം മറന്ന് ഭഗവാന് വേണ്ടി 60 കിലോ ഹലുവ ഉണ്ടാക്കി. ഹലുവ ഉണ്ടാക്കി നിവേദിച്ച് നടയൊക്കെ അടച്ചിട്ട് പോയി. പിന്നെ വന്ന് നിവേദ്യം എടുക്കാൻ വേണ്ടി നട തുറന്നിരുന്നു. 1 അടി വിഗ്രഹം 2 അടി വിഗ്രഹമായി വളർന്നിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് ലോയ് ബസാറിൽ പോയാൽ ആ ഡേറ്റിയെ കാണാം. 1950 നടന്നതാണ് ഈ ഡേറ്റിയെ കാണാം. 2 അടിയുള്ള വലിയ ഗോർണിതായെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ വിഗ്രഹത്തിൻ്റെ പുറകെയും എത്ര ആത്മാർത്ഥമായി നമ്മൾ ആ ഭഗവാനെ സേവിക്കുന്നോ അതനുസരിച്ച് അവർ നമ്മളോട് റിയാക്റ്റ് ചെയ്യുകയും റെസിപ്രൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത്, പ്രതിമാ നഹീതു, കല്ലോ ലോഹമോ ബിംബമോ ശിലയോ അല്ല, സാക്ഷാത് വ്രജേന്ദ്രനന്ദനം. അപ്പോൾ നമ്മളും ഇതുപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ വിശ്വാസത്തോട് ഇവിടുത്തെ ഭഗവാനെ നമ്മൾ സേവിക്കും തോറും, യോമാം പശ്യത്തി സർവത്ര സർവം ചാമയി പശ്യത്തി തസ്യാഹം ന പ്രണശ്യാമി, അവൻ എനിക്ക് നഷ്ടപ്പെടുന്നില്ല, സച്ചമേന പ്രണശ്യത്തി, ഞാനും അവന് നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എല്ലാ ദിശയിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും, ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റാണ്, ഡിവോട്ടീസ് എല്ലാം ഇനിയും ഇനിയും വിശ്വാസത്തോട് ആത്മാർത്ഥതയോട് ഭഗവാനെ സേവിക്കുക, പ്രഭുപാദരുടെ പ്രസ്ഥാനത്തിനെ സേവിക്കുക എന്നുള്ളത്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കീ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശ്രീ ശ്രീ രാധാ വൃന്ദാവൻ കൃഷ്ണ കീ ജയ്. ശ്രീ ശ്രീ ഗൗർ നിതായ് കീ ജയ്.